വ്യാജവിരുദ വിവാദത്തിൽ കായംകുളം എം എസ് എം കോളേജിൻ്റെ ആറംഗ അന്വേഷണ സമിതി ഇന്ന് റിപ്പോർട്ട് കൊടുക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കേരള സർവകലാശാല വൈസ് ചാൻസലർക്കുമായിരിക്കും റിപ്പോർട്ട് കൈമാറുക പരാതിയുമായി കെ എസ് യു നേതാക്കൾ ഇന്ന് ഗവർണറെ കാണും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് കെ എസ് യു അറിയിച്ചു കഴിഞ്ഞു ഷെവീദ് റാവത്തർ വീണ്ടും ചേരുന്നു വിവരങ്ങളുമായി ഷെവീദ് വിശദാംശങ്ങൾ ആ എസ് കെ ഇനി നിഗിൽ തോമസിൻ്റെ ബിരുദ സർട്ടിഫി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട സർവകലാശാല നടപടി ഇന്നുണ്ടായേക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സർട്ടിഫിക്കറ്റിൻ്റെ നിജസ്ഥിതി അറിയാനായി കേരള സർവകലാശാല കലിംഗ സർവകലാശാലയിൽ നിന്നും വിവരങ്ങൾ തേടിയിരുന്നു മാത്രമല്ല ഇക്കാര്യത്തിൽ എം എസ് എം കോളേജ് നിന്നുള്ള റിപ്പോർട്ടും ഇന്ന് കേരള സർവകലാശാലയ്ക്ക് ലഭിക്കും നിഖിൽ തോമസിൻ്റെ എം കോം പ്രവേശനത്തിൽ കോളേജ് സ്വീകരിച്ച നടപടികളാണ് പ്രധാനമായും ആ റിപ്പോർട്ടിൽ ഉള്ളത് കൂടാതെ ഇതോടൊപ്പം നിഗിൽ തോമസിന് എത്ര ബിരുദ ക്ലാസ്സിന് എത്ര ശതമാനം ഹാജറുണ്ടായിരുന്നു ഏതു വർഷമാണ് ഡിഗ്രി കോഴ്സിന് പഠിച്ചത് തുടർന്ന് ഏത് വർഷമാണ് പി ജി പ്രവേശനം തേടിയത് തുടങ്ങിയ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കും ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും സർവകലാശാല ഇതിനു പുറമേ മാനേജ്മെന്റ് സീറ്റിൽ പ്രവേശനം ലഭിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങളിലും റിപ്പോർട്ടിൽ സൂചിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല അതിനുശേഷം നിഖിൽ തോമസിനെ പൂർണ്ണമായും സർവകലാശാലയിൽ നിന്ന് പുറത്താക്കാനാണ് നിലവിൽ സർവകലാശാല ആലോചിക്കുന്നത് ഇയാൾക്കൊക്കെ കേരള സർവകലാശാലയുടെ കീഴിലുള്ള മറ്റൊരു കോളേജുകളിലും ഇനി പ്രവേശനം നേടാൻ കഴിയില്ല അതേസമയം ഈ സർവകലാശാലകളിലെ സമീപ സമീപകാല വിഭാഗങ്ങളിൽ കെ നേതാക്കൾ ഇന്ന് ഗവർണർ ഗവർണറെ നേരിട്ട് കണ്ട പരാതി നൽകും എല്ലാ തട്ടിപ്പുകൾക്കും പിന്നിൽ എസ് എഫ് ഐ ആണെന്ന് ചൂണ്ടിക്കാണിച്ചായിരിക്കും കെ എസ് യു ഗവർണറെ കണ്ട അവരുടെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിഖിൽ തോമസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം അതേപോലെ തന്നെ കെ വിദ്യയുടെ വ്യാജരേഖ ചമക്കൽ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ പ്രതിഷേധിച്ച് കെ എസ് യു എന്ന സെക്രട്ടേറിയത്തിലേക്ക് മാർച്ചും നടത്തുന്നുണ്ട് വലിയ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐക്കെതിരെ സംഘടിപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ കെ എസ് യു ആലോചിക്കുന്നത് പക്ഷേ ഈ വ്യാജരേഖ വിവാദം എസ് എഫ് ഐയെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വാർത്ത കൂടി വന്നിരുന്നു അതായത് ുംട്ടിഫിക്കറ്റിന്റെ കുരുക്കിൽപ്പെടുന്ന ഒരു വാർത്ത അതായിരുന്നു പുറത്തുവന്നത് കെ എസ് യു സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കേരള സർവകലാശാല കണ്ടെത്തുകയും ചെയ്തു ഇത് ഉയർത്തിക്കൊണ്ട് മറുപ്രതിരോധം അത് എസ് എഫ് ഐയും ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അത് പരത്തി പറഞ്ഞ് പറഞ്ഞ് സമയം കളയും ഇത് മാത്രമേ ഉള്ളൂ ഇന്ന് തീർച്ചയായിട്ടും ഗീത മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളും ബിരുദങ്ങളും ഒക്കെ കൃത്രിമമായിട്ട് ചമച്ച് അഡ്മിഷനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നല്ലേ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല പഠിച്ച് വളരെ ബുദ്ധിമുട്ടി പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഇങ്ങനെയുള്ള വ്യാജന്മാർ അപ്പോൾ ഈ വ്യാജന്മാരെ നമുക്ക് എന്നേക്കുമായി കുഴിച്ചും മൂടണം ഇല്ലെങ്കിൽ നമുക്കത് പ്രശ്നമാകും മാത്രമല്ല കേരള സർവകലാശാല നൽകുന്ന അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്ന ബിരുദങ്ങൾക്കും ഡിഗ്രികൾക്കൊന്നും ഒരു വിലയില്ലാതെ വരും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയാൽ മാത്രമല്ല നമ്മുടെ ആളുകൾ നിങ്ങൾക്കറിയുന്ന പോലെ ലോകത്തിൻ്റെ പല മേഖലകളിലേക്കും ജോലി തേടി പോകുന്നവരാണ് അപ്പോൾ നമ്മൾ ഹാജരാക്കുന്ന ബിരുദങ്ങൾ ഒരു വിലയില്ലാതായുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യാജന്മാരെ പൂർണ്ണമായും ഇല്ലാതാക്കണം